അയാളും അവനും നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. നേരം ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു കൊടുങ്കാടിനടുത്തുകൂടെയാണ് യാത്ര. ഒട്ടും സുരക്ഷിതമല്ല. കാടിനരികിലൂടെ ഒഴുകുന്ന ചെറിയ അരുവി, അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകളുമായി ഏതോ പേരറിയാത്ത മരം, നനുത്ത കാറ്റ്, മഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെയെങ്കിലും ഒരിടം കണ്ടെത്തണം സുരക്ഷിതമായി കിടന്നുറങ്ങാൻ. രാത്രി വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഒരു സാധ്യതയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അവർ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. കാലിനടിയിലെ തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. കടുത്ത വിശപ്പും ദാഹവും ക്ഷീണവും അരണ്ട നിലാവും. മഞ്ഞുവീഴ്ച ആരംഭിച്ചിരിക്കുന്നു. ഇനിയും നിന്നാൽ നനയും. അല്പം ദൂരെ ഒരു കുടിൽ, പാത്രമുണ്ടാക്കുന്നവരോ കൃഷിയുടെ കാവൽക്കാരോ ഇട്ടേച്ചുപോയ ഒരു കുടിൽ. അകത്തെങ്ങും അടുത്തൊന്നും ആരും താമസിച്ച ഒരു ലക്ഷണവും കണ്ടില്ല. ചുള്ളിക്കമ്പുകൾ കൂട്ടിയിട്ട് തീ കൊളുത്തി തണുപ്പകറ്റാമെന്ന് കരുതിയാൽ തീപ്പെട്ടി പോലും കയ്യിലില്ല. തണുത്തു മരിച്ചത് തന്നെ. പുറത്തുണ്ടായിരുന്ന ഉണക്കമുള്ള കരിയിലകൾ വാരി അകത്തിട്ട് അതിൽ മുണ്ട് വിരിച്ച് അവർ കിടന്നു. തണുത്ത് വിറച്ച് ചുരുണ്ടുകൂടി. യാത്രാക്ഷീണം കാരണം അവർ വേഗം മടങ്ങിപ്പോയി. രാത്രിയുടെ ഏതോ യാമത്തിൽ ചെറുപ്പക്കാരൻ ഞെട്ടിയുണർന്നു. നശിച്ച കാറ്റ്! ഹോ, വാതിലിതാ കാറ്റ് തള്ളി തുറന്നിരിക്കുന്നു. എണീക്കാനും മടി. പക്ഷേ മുറിക്കകത്ത് മഞ്ഞ് അടിച്ചു കയറുന്നു. എണീക്കാതെ വയ്യ. രണ്ടും കൽപ്പിച്ച് അവൻ എണീക്കാൻ തീരുമാനിച്ചതും വല്ലാത്തൊരു കാഴ്ച കണ്ടു. നെഞ്ചിടിപ്പിക്കുന്ന കാഴ്ച. മുറിയിൽ ഒരു സ്ത്രീ. അരണ്ട നിലാവെളിച്ചത്തിൽ അവളുടെ വെളുത്ത വസ്ത്രവും മഞ്ഞിൻ്റെ കണങ്ങൾ മിന്നുന്ന അവളുടെ പാറിക്കളിക്കുന്ന മുടിയും മെലിഞ്ഞ വെളുത്ത കൈകളും അവൻ വ്യക്തമായി തന്നെ കണ്ടു. അവർ മെല്ലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ വൃദ്ധൻ്റെ അടുത്തേക്ക് അതാ കുനിഞ്ഞിരിക്കുന്നു. പിന്നെ കൈകൾ അയാളുടെ നെറ്റിയിൽ ചേർത്ത് വയ്ക്കുന്നു. വൃദ്ധൻ ഷോക്കേറ്റതുപോലെ ഒന്നു പിടഞ്ഞു. പിന്നെ ചലനമറ്റു കിടന്നു. ഇവൾ എന്താണ് ചെയ്യുന്നത്? ഇവൾ ആരാണ്? അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലുമെന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ അയാളുടെ നാവ് ചലിച്ചതേയില്ല. ഭയം കാലുകൾ മുതൽ തലവരെ അരിച്ചു കയറുന്നു. അവൾ എണീറ്റ് അയാൾക്കരികിൽ വന്നിരുന്നു. അയാളുടെ അടുത്തേക്ക് കുനിഞ്ഞു നോക്കി. ഇവൻ വെറുമൊരു പയ്യൻ. ഇവനെ കൊല്ലാൻ തോന്നുന്നില്ല. അവൾ മുടിമെല്ലെ ഒതുക്കിക്കെട്ടി. വീണ്ടും അയാളെ സൂക്ഷിച്ചു നോക്കി. നീ എന്നെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നടന്നതൊക്കെ കണ്ടു. പക്ഷേ ഒരു കുട്ടിയോടോ മുതിർന്നവനോടോ പക്ഷിയോടോ മൃഗത്തോടോ കാറ്റിനോടോ നിലാവിനോടോ കടലിനോടോ നീ ഇത് മിണ്ടരുത്. നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. അവൾ മഞ്ഞിലേക്ക് ഇറങ്ങി നടന്നു മറഞ്ഞു. തൻ്റെ കൂടെ ഇത്രയും നേരം നടന്നയാൾ മരിച്ചിരിക്കുന്നു. അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഒരുവിധം നേരം വെളുപ്പിച്ച് അയാൾ നടപ്പ് തുടങ്ങി. ആ സംഭവത്തിന് ശേഷം മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. അയാൾ വീട്ടിലേക്കുള്ള വഴിയിലാണിപ്പോൾ. വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ. അയാൾക്ക് ചേർന്ന ഒരു പെണ്ണിനെ തിരഞ്ഞ് അവരാകെ മടുത്തിരിക്കുന്നു. ഇനി നിനക്ക് പറ്റിയ പെണ്ണിനെ നീ തന്നെ കണ്ടെത്തൂ എന്നും പറഞ്ഞ് അവർ എന്നും അയാളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. കുന്നിൻ ചെരുവിലെ പാറക്കടുത്ത് ഒറ്റപ്പെട്ട മരച്ചുവട്ടിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ വണ്ടി നിർത്തി. നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇവിടം അത്ര സുരക്ഷിതമല്ല. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? അവൾ തളർന്ന കണ്ണുകളോടെ അയാളെ നോക്കി. ഞാൻ ഒരുപാടായി നടക്കുന്നു. ഇവിടെവിടെയോ വെച്ചാണ് ഞങ്ങൾക്ക് അവളെ നഷ്ടമായത്. എൻ്റെ അനുജത്തിയെ. ഞാനും അമ്മയും അവളും ഒരുമിച്ച് കാളവണ്ടിയിൽ വരികയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ എത്തിയ നശിച്ച ചുഴലിക്കാറ്റിൽ എല്ലാം നഷ്ടമായി. കാറ്റടങ്ങിയപ്പോൾ അവളെ കണ്ടെത്താനായില്ല. കുറച്ച് മുമ്പ് എൻ്റെ അമ്മയും മരിച്ചു. ഇനി എനിക്ക് അവളെയുള്ളൂ. അവളെ കണ്ടെത്തണം. ഇനി തിരച്ചിൽ നാളെയാവാം. നേരം വൈകി. വരൂ. അയാൾ അവളെ നിർബന്ധിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയ്ക്കും അവളെ ഇഷ്ടമായി. എന്നും അവൾ കുറേ സമയം ഒറ്റയ്ക്ക് പുറത്തിറങ്ങും. കുറേ കഴിഞ്ഞ് തിരികെ വരും. കൂടെ ചെല്ലാൻ അവൾ അയാളെ ഒരിക്കലും അനുവദിച്ചതേയില്ല. ദിവസങ്ങൾ കടന്നുപോയി.
അയാളുടെ അമ്മയും മരണമടഞ്ഞു. അവരുടെ അവസാനത്തെ ആഗ്രഹം പോലെ അവൻ അവളെ വിവാഹം ചെയ്തു. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു, അവളെപ്പോലെ വെളുത്ത മെലിഞ്ഞ സുന്ദരികൾ, അവളുടേതുപോലുള്ള നീലക്കണ്ണുകൾ. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും അവൾക്ക് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. പ്രായം വയ്ക്കാത്തവൾ, അയൽക്കാർ അസൂയയോടെ അങ്ങനെയാണ് അവളെ വിളിച്ചത്. അയാൾക്കും അത് അഭിമാനമായിരുന്നു. അവളെയും കുഞ്ഞുങ്ങളെയും നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി. അന്ന് രാത്രി വളരെ വൈകിയിരുന്നു. അവൾ തയ്യൽ ജോലിയിലാണ്, കാര്യമായ ജോലി. അയാൾ അവൾക്കടുത്ത് വന്ന് നിലത്തിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുടിലിൽ രാത്രി കഴിയുകയായിരുന്നു. അയാൾ കഥ പറയാൻ തുടങ്ങി. അവൾ തലയുയർത്തി അയാളെ നോക്കുക പോലും ചെയ്യാതെ തൻ്റെ തിരക്കിട്ട തയ്യൽ തുടർന്നു. ഞാനും പ്രായമായ ഒരാളും ഉണ്ടായിരുന്നു. രാത്രി വളരെ വൈകി. ഞാൻ ഉണർന്നപ്പോൾ അയാൾ കഥ തുടർന്നു. ഇനി പറയാൻ പോകുന്നത് രഹസ്യമാണ്. എനിക്കിത് പറയാമോ എന്നറിയില്ല. പക്ഷെ നിന്നോട് പറയാതിരിക്കാൻ തോന്നുന്നില്ല. അവൾ ഒന്നും മിണ്ടിയില്ല. ഒരു പെണ്ണ് വന്നു. അവൾ തൊട്ടതോടെ എൻ്റെ കൂടെയുണ്ടായിരുന്നയാൾ മരിച്ചുപോയി. എന്നെ അവളൊന്നും ചെയ്തില്ല. പക്ഷേ അവിടെ നടന്നതൊന്നും ഒരു കുട്ടിയോടോ മുതിർന്നവരോടോ പക്ഷിയോടോ മൃഗത്തോടോ കാറ്റിനോടോ നിലാവിനോടോ കടലിനോടോ പറയരുതെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചപ്പോഴാണ് അവൾ എന്നെ വെറുതെ വിട്ടത്. ഇത്രയും കാലം ഞാൻ ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചു. ഇന്ന് എനിക്കിത് പറയാൻ തോന്നി. അല്ല, നിന്നോടിത് പറയാതെ വയ്യ എന്ന് തോന്നി. അവൾ പതിയെ എഴുന്നേറ്റു. നിങ്ങൾ എന്നോട് പറയരുതായിരുന്നു, ഒരിക്കലും പറയരുതായിരുന്നു. നിങ്ങൾ വാക്കു തെറ്റിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു. എനിക്ക് തന്ന വാക്കുകൾ നിങ്ങൾ തെറ്റിച്ചു. അന്ന് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാതെ വിട്ടത് നിങ്ങളെ വിശ്വസിച്ചാണ്. ഇന്നും പക്ഷേ എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയില്ല. കാരണം നിങ്ങൾ എൻ്റെ മക്കളുടെ അച്ഛനാണ്. അവരെ നന്നായി വളർത്തുക, സംരക്ഷിക്കുക, സ്നേഹിക്കുക. എനിക്ക് പോയേ തീരൂ. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ മെല്ലെ മെല്ലെ മറഞ്ഞുപോയി. അന്ന് കുടിലിൽ വെച്ച് കണ്ട പെൺകുട്ടി തന്നെയാണ് ഇത്രയും കാലം തന്നോടൊപ്പം ജീവിച്ചിരുന്നത് എന്ന് അയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. കുഞ്ഞുങ്ങളെ, കഥ അവസാനിക്കുകയാണ്. കഥകളുടെ ലോകം എപ്പോഴും അങ്ങനെയാണ്. അവിടെ പലതും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ അവ നമ്മെ രസിപ്പിക്കും. സ്നേഹവും നന്മയും എന്നും നിലനിൽക്കാൻ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുക. ശുഭദിനം.